കൊണ്ടാണ് വണ്ടി വിടച്ച ഹൈവേ പോണെങ്കിൽ ഇപ്പൊ പോകാൻ പറ്റില്ല ഹൈവേ പോണെങ്കിൽ കുയ്യാജി വഴി പോകണം അവിടെ ഗേറ്റിന്റെ വഴിയൊക്കെ രാത്രി 5 മണിക്ക് തുറക്കും ഇവിടെ നിങ്ങൾക്ക് പോരാ കലവർ ഇങ്ങനെ പോലെ കുഞ്ഞത്ത് കഴിഞ്ഞാൽ മമ്പരം പോയി പോകും ഇത് എന്താ സംഭവം എന്ന് പറയുന്നത് ഇവിടെ കൊടുവള്ളി റോഡിൽ അവിടെ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബോർഡൊന്ന് സോറി റെയിൽവേ ഗേറ്റിൻ്റെ പണി നടക്കുന്നത് കൊടുവള്ളി ആ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് അവിടെ. അപ്പം ഇവിടെ ഒരാൾ ഓട്ടോറിക്ഷ നടുവിൽ വെച്ചിട്ട് ബോം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആദ്യം കരുതിയത് ഈ സി എൻ ജി ഓട്ടോറിക്ഷ ഒന്ന് സംഭവം റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആക്സിഡൻ്റ് ആണെന്ന് കരുതി. പിന്നീട് കരുതി എന്നാൽ പിന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് കരുതി. പക്ഷെ ഇതൊന്നുമല്ല സംഭവം, അവിടെയുള്ള വാഹനങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വാഹനങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതും ടേണിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങേയറ്റം അപകടമാണ്. പിന്നെ റെയിൽവേയുടെ പണി അവിടെയൊക്കെ ബന്ധപ്പെട്ട വർക്ക് നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവിടെ ഒരു റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നേ വർക്ക് നടക്കുന്നൊരു താൽക്കാലികമായിട്ട് വാഹനങ്ങൾ ഇന്നേ റൂട്ടിലൂടെ പോകണം എന്നൊരു ബോർഡ് വെക്കേണ്ടതിന് പകരം അത്തരത്തിലൊരു ബോർഡും ഇല്ല. എന്നാൽ പിന്നെ ഈ ആളുകൾ പോയി മടങ്ങി തിരിച്ചു വരേണ്ട നേരം ഇവിടെയുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് വെച്ച പണിയത്, എന്തൊരു കാലം, എന്തൊരു സമീപന. എല്ലാ ആളുകളും കണക്കെന്നാണ്, വർക്കെടുക്കുന്നവരും കണക്കാണ്. എന്നാൽ ഓട്ടോറിക്ഷ ഇത് കൊണ്ടു വെച്ചാൽ വേറെ ഏതൊക്കെ വലിയ വണ്ടിയൊക്കെ ഇടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും, അതുകൊണ്ട് ടേണിങ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഗേറ്റിലാണ് വർക്ക് നടക്കുന്നത്. നമ്മളെ സബ്ജക്റ്റ് ഇതൊന്നും അല്ല, പക്ഷേ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ കുടുങ്ങിപ്പോയത് കൊണ്ട് ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ ഇതൊന്ന് ഉൾപ്പെടുത്തി എന്നുള്ളൂ. കാരണം ബാലംപാലത്തിനോടൊക്കെ ഒരുപാട് കറങ്ങി തിരിഞ്ഞൊക്കെ നമ്മൾ ആ ഒരു പ്രദേശത്തേക്ക് പോകേണ്ടത് ഒരുപാട് പോക്കറ്റ് റോഡിലൂടെയൊക്കെ, കാരണം നിലവിലെ ഹൈവേ ആയിട്ട് ഒന്നൊരു ബന്ധമില്ലാത്ത ഒരു പ്രദേശത്ത് കൂടിയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ കാണിച്ചു. ഹൈ, വെൽക്കം ബാക്ക് ടു എആർഎസ് ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നിലവിൽ നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ബാലം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണുള്ളത്. ഇവിടെ ബാലം പാലത്തിൻ്റെ ഒക്കെ ഇതിൻ്റെ മുന്നേ നമ്മളെ ന്യൂസിലൊക്കെ വന്നിരുന്നു, നമ്മൾ കണ്ടൽ കാടുകളും അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ മഴവെള്ളം മെയിനായിട്ട് പുഴയായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിട്ടുള്ള തീരദേശ പ്രദേശങ്ങളൊക്കെ പിന്നെ നികത്തിക്കൊണ്ടാണ് മണ്ണിട്ട് നികത്തിക്കൊണ്ടാണ് ഹൈവേ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒരു വാർത്തയുണ്ടായിരുന്നു. അതിനുശേഷം അത് പൊളിക്കാനുള്ള തീരുമാനമൊക്കെയായി. അപ്പം അതിനുശേഷം ഇപ്പം നിലവിലിവിടെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ അധികം വലിച്ചു കിട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാണ്. ബാലം പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗേർഡറും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഫില്ലറിൻ്റെ മുകളൊക്കെയാണ് നിലവിലിപ്പോൾ ഇതിലെ വർക്ക് നടക്കുന്നത്. ആദ്യം ഈ രീതിയിലല്ലായിരുന്നു, കംപ്ലീറ്റ് മണ്ണിട്ട് നിർത്തിയതിന് ശേഷം സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെയുള്ള നാട്ടുകാരും അതേപോലെ മറ്റുള്ള ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ ഇരു പ്രദേശങ്ങളിൽ ഇതൊരു പുഴയോട് കൂടിയിട്ടുള്ള ഒരു നമുക്ക് അറിയാൻ പറ്റും ഒരു പിന്നെ ഒരു തീരദേശ പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കും, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒടുവിൽ പൊളിക്കാനുള്ള തീരുമാനമാവുകയും പൊളിച്ച് വീണ്ടും മാറ്റിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതിൻ്റെ മുകളിൽ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു, കോൺക്രീറ്റിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പം പഴയ ഒരു ആ ഒരു ബാലം പാലത്തിൻ്റെ ഒരു അവശിഷ്ടമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും നമുക്കിപ്പം നിലവിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. എല്ലാം അരിച്ചു പെറുക്കി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രദേശത്തുകൂടി സർവീസ് റോഡാണ് ഇനി ഇതിലെ പോകുന്നത്. ആ സർവീസ് റോഡിൻ്റെ വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വർക്ക് വളരെ ഫാസ്റ്റാണ്. ആ ബാലം പാലം പഴയ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അതൊക്കെ ജസ്റ്റ് നമ്മളെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ കാണാൻ സാധിക്കും. വേണമെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആ ലിങ്കൊക്കെ നമ്മൾ കൊടുക്കാം. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് നിലവിൽ. ഇവിടെ വരെയായിരുന്നു ആദ്യം, ഇവിടെ വരെയല്ല കുറച്ചുകൂടി മുന്നോട്ട് വരെ. ഇതൊക്കെ പുതുതായിട്ട് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് എടുത്തതാണ്. സത്യം പറയാനാണ് നമ്മളീ ഈ NHI നാഷണൽ ഹൈവേ അതോറിറ്റി ആ സമയത്ത് അവർ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഇതേപോലെയുള്ള കണ്ടൽ കാടുകളും അതോടൊപ്പം തന്നെ നീർച്ചാലുകളൊക്കെ ഉള്ള ഈ ഒരു പ്രദേശത്തുകൂടി ഹൈവേ പോകുന്ന സമയത്ത് അവരാണ് സത്യത്തിൽ മോണിറ്റർ ചെയ്യേണ്ടത്. ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ കോൺട്രാക്റ്റിംഗ് കമ്പനികൾ വർക്കെടുക്കുമ്പോൾ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകുമോ, സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളം മഴക്കാലത്ത് വെള്ളം കയറി വീടുകൾ വെള്ളത്തിനടിയിലാവുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനാണ് സത്യത്തിൽ NHI എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്. പക്ഷേ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അനാസ്ഥയാണ് നമ്മൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവരെ ഒരു വീഴ്ചയും കൂടിയാണ്. കാരണം
ഈ രീതിയിൽ വർക്ക് എടുക്കുന്ന സമയത്ത് അവർക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു. അതിനാണല്ലോ മോണിറ്റർ അതോറിറ്റി ഈ രീതിയിൽ വർക്ക് എടുക്കാൻ പറ്റില്ല, ഇത് ഇന്നേ വിഷയങ്ങൾ ബാധിക്കും, അതുകൊണ്ട് ഈ പ്ലാൻ മാറ്റണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ പ്രദേശം വരെ വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് പുതിയ വർക്ക്, പഴയ ഹൈവേ ഒക്കെ പൊളിച്ച് നീക്കി അതിനുശേഷം ഗേഡറുകളും അത് പില്ലറുകൾ സ്ഥാപിച്ച് പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് വർക്ക് നടന്നു. എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടന്നിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ഹൈവേയുടെ അതോറിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ബന്ധപ്പെട്ട കോൺട്രാക്ടിങ് കമ്പനിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. കാരണം ഇതേപോലെ പല ആളുകളൊക്കെ വീഡിയോ എടുത്തിട്ടാണ് അതിനുശേഷമാണ് പിന്നെ ന്യൂസും പ്രശ്നങ്ങളും കേസും സമരങ്ങളൊക്കെ അതിനുശേഷം വീണ്ടും പൊളിച്ച് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇവർ ഓൾറെഡി ഓരോ വർക്കും ഇൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും പിന്നെ പൊളിച്ച് മാറ്റലോ അല്ലെങ്കിൽ മറ്റ് കംപ്ലയിൻസോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് തുക അവർക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ വർക്ക് നടക്കുന്ന ബാലം പാലം നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ പണി പൂർത്തിയായിട്ടുള്ള നിലവിൽ 6 വരി പാതയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാലം പാലത്തിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമുക്കൊന്ന് പിന്നെ അതിനുള്ള സാഹചര്യമുണ്ടോന്ന് നമ്മൾ ഈ ഒരു ദേശീയ പാതയിൽ കയറാൻ വേണ്ടി ഒരു ശ്രമം നമ്മൾ സെക്യൂരിറ്റിൻ്റെ അടുത്തൊക്കെ പെർമിഷനൊക്കെ ചോദിച്ചു. പക്ഷേ ഇന്ന് അവിടെ ഓഫീസിൽ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തായാലും നമ്മുടെ ഇരു സൈഡിലും സർവീസ് റോഡുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണിത്. ഇവിടെ ശരിക്കും നമ്മുടെ മാഹി ബൈപ്പാസിനോട് മാഹി ആ ഒരു ഭാഗത്തേക്ക് ലിങ്ക് ചെയ്യുന്നൊരു ദേശീയപാതയുടെ കംപ്ലീറ്റ് പണികളും പൂർത്തിയായിട്ടുള്ള നമ്മളെ ടോൾ ബൂത്ത് അടക്കം നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അത്രയും വർക്ക് പൂർത്തിയായിട്ടുള്ളൊരു പ്രദേശമാണിത്. നമ്മുടെ സർവീസ് റോഡ് ഇവിടെ വന്ന് അവസാനിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സർവീസ് റോഡിലൂടെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊന്നും നമുക്ക് വാഹനം കയറാനുള്ള ആക്സസ് എവിടെയുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് നടന്ന് കയറാം. ഈ ഒരു ചെറിയൊരു ഏരിയയിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ബാക്കി കംപ്ലീറ്റ് സർവീസ് റോഡിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ നമുക്ക് വിശാലമായി റോഡ് കാണാൻ പറ്റും. കൊടുവള്ളി എന്നൊക്കെയുള്ള കൊടുവള്ളിയിലൂടെയൊക്കെ പാസ് ചെയ്തു പോകുന്ന ഒരു ദേശീയ പാതയാണിത്. 6 വരി പാത EKK എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ വർക്കെടുത്തത്. അപ്പം ഈയൊരു റോഡിൻ്റെ 6 വരി പാതയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലമായി. കൊളശ്ശേരി എരഞ്ഞോളി റോഡാണിത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് എത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ വാടക സ്റ്റോറിൻ്റെ മാറ്റൊക്കെ ഇവിടെ ഉണങ്ങാനിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റോഡുണ്ടാക്കിയതുകൊണ്ട് അവർക്കൊരു ഉപകാരമായി. അപ്പോൾ ഈ രീതിയിൽ ഇതൊക്കെ നമ്മൾ സർവീസ് റോഡിലൂടെയാണ് നമ്മൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 6 വരി പാത ഇത്രയും വിശാലമായി. കൊളശ്ശേരി എരഞ്ഞോളി റോഡിലാണുള്ളത്. നമുക്കിവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ടോൾ ബൂത്ത് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, ടോൾ ബൂത്ത് കാണാൻ സാധിക്കും. എരഞ്ഞോളിപ്പാലം, ഇതാണ് എരഞ്ഞോളിപ്പാലം. ഇവിടെയൊക്കെ നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് സർവീസ് റോഡ് വരുന്നത്. നമുക്ക് പോകാൻ പറ്റുന്ന അത്രയും പോവാം, അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലശ്ശേരി ടൗണിലെത്തും. സ്ട്രൈറ്റ് പോയാൽ നമുക്ക് സർവീസ് റോഡിലൂടെ പറന്ന് പോകാം. ആ നമ്മൾ
നേരത്തെ ചോദിച്ചു കൊടുവള്ളി റോഡ് നേരത്തെ നമ്മൾ ചോദിച്ചു അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി പറഞ്ഞത് നമ്മൾ ഇവിടെയുള്ള മാനേജർ മാത്രമല്ല കോൺട്രാക്ടിംഗ് കമ്പനിയുടെ ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമല്ല പോലീസിൻ്റെ പെർമിഷൻ എടുക്കണം എങ്കിൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ടോൾ ബൂത്താണിത് ടോൾ ബൂത്തിൽ ക്യാമറ അടക്കം എല്ലാം ഇവിടെ സിഗ്നൽ ലൈറ്റ് എല്ലാ സംഗതികളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ടോൾ ബൂത്ത് വരെ സെറ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും സ്ട്രീറ്റ് ലൈറ്റ് അതേപോലെ ടോൾ ബൂത്ത് ക്യാമറ അങ്ങനെ എല്ലാ സംഭവം ബഹുലമായിട്ടുള്ള ഒരു സംഭവം തന്നെ ഇവിടെ ഒന്നും ഇനി വർക്കൊന്നും ഇവിടെ ബാക്കിയില്ല കംപ്ലീറ്റ് ഫിനിഷായിട്ടുള്ളതാണ് ഈ ജസ്റ്റ് ഒരു ഇനാഗുറേഷന് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഈ കെ എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ വർക്ക് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ നമ്മൾ സർവീസ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ആറ് വരി പാതയിലേക്ക് കയറാനുള്ള ആക്സസ് ഇല്ല ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാലം പാലം ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് കാണാം അതിനപ്പുറത്ത് നമുക്ക് പോകാൻ ഒരു സംവിധാനവും ഇല്ല നമ്മൾ ദേശീയ പാതയിൽ നടന്ന് കയറിയിട്ടുണ്ട് അല്ലാതെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വാഹനം കയറ്റാനുള്ള ആക്സസ് ഇല്ല അപ്പം കുറേ ആളുകൾ നാട്ടുകാർ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഈ ഹൈവേയുടെ മുകളിലുണ്ട് നമുക്ക് ജസ്റ്റ് വാഗാടിൻ്റെ വാഹനം പോലെയുണ്ട് ഇവിടെ ബോർഡൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാറ് 60 സ്പീഡ് സോറി കാറ് 80 സ്പീഡ് അതേപോലെ ട്രക്ക് വലിയ വാഹനങ്ങൾ 60 സ്പീഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ അണ്ടർ പാസേജ് വരുന്ന ഈ ഒരു പ്രദേശത്തൊക്കെ നിലവിൽ താറ് ചെയ്യാൻ ബാക്കിയുണ്ട് അണ്ടർ പാസേജ് കഴിഞ്ഞ് ജസ്റ്റ് ലാൻഡാകുന്ന ആ ഒരു പ്രദേശമാണ് അണ്ടർ പാസേജിൻ്റെ മുകളിൽ അവിടെ കോൺക്രീറ്റ് ആണെന്ന് തോന്നുന്നു കോൺക്രീറ്റ് തന്നെ ഉണ്ടാവാം യെസ് കോൺക്രീറ്റ് തന്നെ അപ്പോൾ അതിൻ്റെ വൺ സൈഡിൽ സൈഡ് വാള് ചെറുതായിട്ട് നിർമ്മിക്കാൻ ബാക്കിയുണ്ട് ഇവിടെയാണ് നമ്മൾ പുതുക്കി പണിയുന്ന ബാലം പാലം എന്ന് പറയുന്ന പഴയ പാലം പൊളിച്ചതിന് ശേഷം ആ മണ്ണിട്ട് സൈഡ് വാളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ആ പാലം പൊളിച്ചതിന് ശേഷം നിലവിൽ നടക്കുന്ന ഒരു വർക്കാണ് ഇവിടെയൊക്കെ ഷട്ടറിങ് കഴിഞ്ഞ് സോറി കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ് ഷട്ടറിങ് അല്ല കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞാണ് ഇനി ഒന്നുമില്ല ഇതിൻ്റെ മുകളിൽ ഇനി താറിങ്ങോ അങ്ങനെ എന്തോ ആണ് വർക്ക് ബാക്കിയുള്ളത് സ്ലാബിൻ്റെ ഉള്ളതായിട്ട് ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ പൂശിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നമ്മളെ
മൂന്ന് വരി പാതയുടെ സെൻട്രൽ ഭാഗത്തുള്ള ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്ത്. ഇനി ഈ ഭാഗങ്ങളിൽ ജസ്റ്റ് ക്രാഷ് ബാരിയർ മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. വളരെ ഫാസ്റ്റാണ്. മറ്റ് പ്രദേശങ്ങളൊക്കെ അപേക്ഷിച്ച്, നമ്മുടെ കോഴിക്കോട് ജില്ലയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫാസ്റ്റായിട്ട് തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ വർക്ക് നടക്കുന്നത്. ഒരു സംശയമില്ലാതെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഒരുതരം റബ്ബർ കോട്ടിംഗ് ആണ്. നമുക്ക് അതേത് രീതിയിലുള്ളതാണെന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ആകാശ കാഴ്ചയും ഈ ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ രാത്രിയിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഹൈമാസ് ലൈറ്റും അത്തരത്തിലുള്ള ലൈറ്റും കാര്യങ്ങളും ജനറേറ്ററും എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലം പാലത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലുള്ള വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മൾ നേരെ നാട്ടിലേക്ക് പിടിക്കുകയാണ്. അപ്പോൾ ചാനൽ കണ്ട എല്ലാ ആളുകൾക്കും താങ്ക്സ് പറയുന്നു. നിങ്ങളെ വിലപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെന്നം പിന്നെ പോരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം.